Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahi walhamdulillah. Wa salatu wa salamu ala ashrafi rasulillah. Wa ala alihi wa ashabihi al-faizin bi ridhillah. പ്രിയപ്പെട്ടവരെ, ഇന്ന് അധിക വീടുകളിലും സമാധാനം കിട്ടുന്നില്ല, സന്തോഷം കുറവാണ് എന്നിങ്ങനെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ലക്ഷങ്ങൾ മുടക്കി എന്നല്ല, കോടികൾ മുടക്കി വലിയ വലിയ അമ്പരച്ചുംബികളായ വീടുകൾ ഉണ്ടാക്കുന്നവര് നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷെ ആ വീട്ടിൽ എത്തിയാൽ ഒട്ടും സമാധാനം കിട്ടുന്നില്ല, സന്തോഷമില്ല, ആ വീട്ടിൽ താമസിക്കാൻ പോലും ഉള്ള ഒരു മനസ്സുണ്ടാകുന്നില്ല. എന്താണ് കാരണം? വീട്ടിൽ സമാധാനം കുറയാനുള്ള കാരണം എന്തൊക്കെയാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഓരോരുത്തരുടെയും സ്വപ്നമാണ് നല്ലൊരു വീടുണ്ടാക്കി കുടുംബത്തോടൊപ്പം, ഭാര്യ മക്കളോടൊപ്പം നല്ല സുഖത്തോടെ സന്തോഷത്തോടുകൂടെ താമസിക്കുക എന്ന് ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ എത്തിയാൽ സമാധാനവും സന്തോഷവും ബർക്കത്തും കുറയാനുള്ള കാരണം എന്താണ്? നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നത് ബർക്കത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മുടെ വീടുകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബർക്കത്തിൻ്റെയും കേന്ദ്രമാകണം. ഈ ബർക്കത്തും സമാധാനം സന്തോഷം കുറയാനുള്ള ഒരുപാട് കാരണങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൽ സന്തോഷമുണ്ടാകൂല, സമാധാനം കിട്ടൂല, റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല. റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കാത്ത ഒരുപാട് വീടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ആ തെറ്റുകൾ നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കണം. ആ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉള്ള കാലത്തോളം ഒരിക്കലും നമുക്ക് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല, സന്തോഷം കിട്ടൂല, റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ജുനുബുൻ, ജനാബത്തുകാരും വലിയ അശുദ്ധി ഉള്ളവർ ഉള്ള വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല. റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ സമാധാനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. റഹ്മത്തിൻ്റെ മലക്കുകൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന വീടാണ് ഏറ്റവും സമാധാനമുള്ള, സന്തോഷമുള്ള, ബർക്കത്തുള്ള വീട്. അപ്പൊ ജനാബത്തുള്ള ആള് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം ജനാബത്തായാൽ, വലിയ ശുദ്ധി ആയാൽ ഉടനെ നാം കുളിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് രാത്രി ഒരാൾക്ക് ജനാബത്തായാൽ, വലിയ ശുദ്ധി ആയാൽ ഉടനെ കുളിച്ചു കിടക്കണം, അല്ലാതെ രാവിലെ വരെ അതിനെ നീട്ടിവെക്കരുത്. രാവിലെ ആയാൽ ഉടനെ തന്നെ കുളിക്കണം, അല്ലെങ്കിൽ ഉച്ച സമയത്ത് ആയാൽ ഉടനെ കുളിക്കണം, അതിനെ ഒട്ടും താമസിക്കരുത്. അങ്ങനെ താമസിപ്പിച്ചാൽ, അതിനെ നാം വെയിറ്റ് ചെയ്താൽ പിന്നെ കുളിക്കാമെന്ന് വെച്ചാൽ ആ മനുഷ്യനിലേക്ക്, ആ വീട്ടിലേക്ക് ഒരിക്കലും റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല. മരണമാസന്നമായ രോഗിയുടെ അടുത്ത് ആരൊക്കെ ഉണ്ടാകാൻ പാടില്ല? റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ ഫുഖഹാക്കളെ നമ്മെ പഠിപ്പിക്കുന്നു, വലാ അഖ്റബു മിൻഹുൽ ഹൈളു വൽ ജുനുബു. ഹൈളുള്ള പെണ്ണും ജനാബത്തുള്ളവരും മരണമാസന്നമായ രോഗിയുടെ അടുത്ത് നിൽക്കരുത്. ആ സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കൂല. അപ്പൊ നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വലിയ അശുദ്ധി ഉണ്ടായാൽ, വലിയ അശുദ്ധി ഉണ്ടായാൽ ഉടനെ കുളിക്കണം. വലിയ അശുദ്ധി ഉള്ള സമയത്ത് നമുക്ക് തിന്നാനോ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല, കറാറ്റാണ്. അപ്പൊ ഉടനെ കുളിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. നീട്ടിവെച്ചാൽ നമുക്ക് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. റഹ്മത്തിന്റെ മലക്കുകൾ ആ വീട്ടിൽ പ്രവേശിക്കൂല. രണ്ടാമത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിച്ചവൻ ഉള്ള വീട്ടിലേക്കും റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. കുടുംബബന്ധം ഏറ്റവും നല്ല ഒരു ബന്ധമാണ്. ലാ തദ്ഖുലുൽ ജന്നത്തു ഖാത്തിഉ റഹിം,
കുടുംബബന്ധം മുറിച്ചവന് ഒരിക്കലും സ്വർഗപ്രവേശനമില്ല, അവന് സ്വർഗത്തിൽ കടക്കില്ല എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ കുടുംബബന്ധം മുറിച്ചവനുള്ള വീട്ടിലേക്കും റഹ്മത്തിൻ്റെ മാലാഖന്മാർ മലായിക്കത്തുകൾ മലക്കുകൾ പ്രവേശിക്കൂല. ഇന്ന അമാല ബനി ആദമ തുഉറദു കുല്ല ഖമീസിൻ ലൈലത്തുൽ ജുമാ. മനുഷ്യരുടെ നന്മകൾ, അവർ ചെയ്ത അമാലുകൾ ഓരോ വെള്ളിയാഴ്ച രാത്രിയും അള്ളാഹുവിലേക്ക് വെളിവാക്കപ്പെടും, ഉയർത്തും. ഫല യഖ്ബലു അമല ഖാതിറയും. ആ സമയത്ത് കുടുംബബന്ധം മുറിച്ചവന്റെ അമല അള്ളാഹു സ്വീകരിക്കൂല. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയും നാം ഓരോ ആഴ്ച ചെയ്ത അമലുകൾ, എന്തൊക്കെ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെയും അള്ളാഹു സ്വീകരിക്കുമ്പോൾ കുടുംബബന്ധം മുറിച്ചവന്റെ അമല അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല. കുടുംബബന്ധം മുറിച്ചവനുള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഉഫീഹിം ഖാതിറഹിം. ഒരു വീട്ടിൽ കുടുംബബന്ധം മുറിച്ചവനുണ്ട്, ഒരു വീട്ടിലുണ്ട്, ഒരു നാട്ടിലുണ്ട്, ഒരു സമൂഹത്തിലുണ്ട്, ഒരു സ്ഥലത്തുണ്ട് എങ്കിൽ അവിടത്തേക്കൊന്നും റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വീട്, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി ആൻകുൽ വാലിദൈനി. മാതാപിതാക്കളെ, ഉപ്പാനെയും ഉമ്മാനെയും ബുദ്ധിമുട്ടാക്കുന്ന, വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന മക്കളുള്ള വീട്ടിലേക്കും റഹ്മത്തിന്റെ മലക്കുകളിൽ പ്രവേശിക്കൂല. നാം ഓരോരുത്തരും പരിശോധിക്കണം, നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളൊരു മക്കളുണ്ടോ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന, വിഷമിപ്പിക്കുന്ന മക്കളുണ്ടോ എങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും സമാധാനം കിട്ടൂല, ആ വീട്ടിൽ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല, ബറക്കത്ത് ഇറങ്ങൂല, ഒരു സന്തോഷം ആ വീട്ടിലുണ്ടാകൂല. അതുപോലെ തന്നെ ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ. നായ ഉള്ള വീട്ടിലേക്കും റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. നായ വളർത്തുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത്, കരുണ ഇറങ്ങൂല, അവിടെ സന്തോഷമുണ്ടാകൂല. ഇന്നൊരു ഫാഷനാണ് വലിയ വലിയ നായകളെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി നായ് ഈ വളർത്തൽ, നായിനെ നായ് കൊണ്ടുവന്ന് വീട്ടിൽ അതിന് പ്രത്യേകമായൊരു സ്ഥലമുണ്ടാക്കി, ഒരു കൂടുണ്ടാക്കി, ഒരു വീട് പോലെയുള്ള ഒരു സ്ഥലമുണ്ടാക്കി അവിടെ വളർത്തൽ, അതൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാം ഒരിക്കലും ഒരു മുസ്ലിമിക്കും നായ വളർത്തൽ അത്ര നല്ലതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സ്ഥലത്തും റഹ്മത്തിന്റെ മലക്കൾ പ്രവേശിക്കൂല. അതുപോലെ തന്നെ ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൻ. രൂപങ്ങളുള്ള, ചിത്രങ്ങളുള്ള വീട്ടിലേക്കും റഹ്മത്തിന്റെ മലക്കൾ പ്രവേശനമില്ല. ചിത്രങ്ങളുള്ള, ഫോട്ടോകളുള്ള, പ്രതിമകളുള്ള, പ്രതിമകളും ഫോട്ടോകളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കലും അത് ചുമരിൽ മതിലിൽ വെക്കലും മുസ്ലിമിന് ഒരിക്കലും യോജിച്ചതല്ല, ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ സംസ്കാരമല്ല. ആ വീട്ടിലേക്കും റഹ്മത്തിൻ്റെ മലക്കുകളുടെ പ്രവേശനമില്ല. നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. അതുപോലെ തന്നെ ലാ തദ്ഖുലുൽ മലായികത്തു ബൈതം ഫീഹി ജറസുൻ. മണിനാഥമുള്ള വീട്ടിലേക്കും റഹ്മത്തിൻ്റെ മലക്കുകളുടെ പ്രവേശനമില്ല. ദേവാലയങ്ങളിൽ അമ്പലങ്ങളിൽ കാഫിരീങ്ങളുടെ അവരുടെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആ മണിനാഥം പോലെയുള്ള അടിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ അവരുടെ ആരാധനയായി അവർ കരുതുന്ന ആ സാധനം, ആ മണിയുള്ള സ്ഥലത്തും റഹ്മത്തിൻ്റെ മലക്കുകളുടെ പ്രവേശനമില്ല. ലിഅന്നഹു മസാമിറു ഷൈത്താൻ. അത് ഷൈത്താനിനെ ഒരുമിച്ച് കൂട്ടുന്ന, ഷൈത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഷെയ്ത്താനിന്റെ കേന്ദ്രമാകുന്നു എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഇനിയും ഒരുപാട് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാത്ത ഒരുപാട് വീടുകൾ വേറെയും റസൂലുള്ള നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 6 വീടുകൾ 6 സ്ഥലങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മുടെ വീട്ടിൽ സമാധാനം കുറയാനുള്ള കാരണം, സന്തോഷം കുറയാനുള്ള കാരണം, ബർക്കത്ത് കുറയാനുള്ള കാരണം, ഒന്നാമത്തെ കാരണം ഈ കാര്യങ്ങളാണ്. ഇത് നാം ശ്രദ്ധിക്കുന്നില്ല. അധിക വീടുകളിലും ഇന്ന് ജനാബത്തുള്ള, ഒരു വീട്ടിൽ ഒരു 5 ആളുണ്ടായാൽ 2 ആൾ ഉറപ്പായിട്ടും ആ വീട്ടിൽ ജനാബത്തുള്ള ആളുകൾ ഉണ്ടായേക്കാം. അവർ കുളിക്കുന്നില്ല, രാവിലെ വരെ വെയിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ കുടുംബബന്ധം മുറിച്ചവർ, അതേപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന മക്കൾ, ഇതൊക്കെയും അധിക വീടുകളിലുള്ള ഒരു വിശേഷമാണ്, ഒരു വിഷയമാണ്. പിന്നിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാധാനം കിട്ടുന്നത്. പണം കൊണ്ട് ഒരിക്കലും നമുക്ക് സന്തോഷം സമാധാനം കിട്ടൂല. അത് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ നമ്മെ പഠിപ്പിച്ച നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനം, ബർക്കത്തും റഹ്മത്തും ഇറങ്ങാനുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നാം ചെയ്താലേ
നമ്മുടെ വീട് നല്ല സന്തോഷമുള്ള, നല്ല സമാധാനമുള്ള, ബർക്കത്തുള്ള, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന തിരുനോട്ടമുള്ള ഒരു വീടായി മാറുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു വതാല നമ്മുടെ വീട്ടിൽ ധാരാളം ബർക്കത്തും റഹ്മത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.